ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? കുറേ ആയി നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഓരോ കാരണത്താലും കുറച്ച് മടിയൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതന്ന് ഏതായാലും നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ദാ ഇതുപോലത്തെ 4 പീസ് ഞാൻ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എക്സാം ബോർഡ് ഉണ്ടല്ലോ പഴയ, അപ്പോൾ അതൊക്കെ പഴയത് ഒഴിവാക്കിയതൊക്കെ ഉണ്ടാവും കുട്ടികൾ. അപ്പോൾ അതൊന്ന് എടുത്ത കേട്ടോ. അത് ഒരേ സൈസിൽ 4 ഒരേ സൈസായിട്ടുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ ഇതാ നമ്മൾ ഈ 4 കളറാണ് ഇവിടെ എടുക്കുന്നത്, ഓറഞ്ച്, ഗ്രീന്, യെല്ലോ, റെഡ്. ഇത് നമ്മൾ ഓരോന്നും ഓരോ ബോഡമിലായിട്ട് കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് കളർ ചെയ്തെടുത്താലോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡ് ഉണ്ടാവുമല്ലോ, ഒന്നും ഭയങ്കര ഒരു റഫായിട്ടും മറ്റേതൊരു മിനിസുള്ളൊരു ഏരിയ ആണ്. ഈ റഫായിട്ടുള്ള ഏരിയ നമ്മൾ എടുക്കുന്നത് അവിടെ. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കാർബോർഡ്സൊക്കെ ഒന്ന് കളർ ചെയ്തെടുത്താലോ. അപ്പോൾ ഞാനിതാ 4 ബോർഡ്സും നല്ലോണം കളറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഉണക്കിയൊക്കെ കൊടുന്ന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, 4 കളറിൽ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, നല്ല ഉഷാറായിട്ടുണ്ട്. നമുക്ക് ഇനി വേണ്ടത് ഇതുമ്മലൊക്കെ നമ്മൾ ഓരോ കോട്ട് എഴുതണം, കോട്ടല്ല ഒരു വേർഡ്സ് എഴുതുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനിവിടെ ബ്ലാക്ക് സ്കെച്ച് കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് മതിയായിരിക്കും, പെട്ടെന്ന് തന്നെ അത് കണ്ടില്ലേ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ലവ് എന്നുള്ളൊരു വേർഡ് എഴുതിയിട്ടുണ്ട്. ഒരു ഇനി ഇതൊന്ന് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ എഴുതാൻ അറിയില്ല എന്നുണ്ടെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ സ്കെച്ച് ചെയ്തെടുത്താലും മതിയായിരിക്കും. സ്കെച്ച് ചെയ്യാനൊക്കെ ഒരുപാട് ഐഡിയാസ് ഉണ്ട്, നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒരു നോട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഐഡിയ അനുസരിച്ചൊക്കെ ചെയ്യാം. ഞാൻ ഈ വേർഡ്സാണ് എഴുതുന്നത്, ലവ്, സക്സസ്, പിന്നെ എന്താ പറയുക, ഡ്രീം, ബിലീവ്. അങ്ങനെ 4 വേർഡ്സാണ് ഞാൻ ഓരോ കാർഡിലായിട്ട് എഴുതാനുള്ളത്. ശരിക്കും ഈ ഒരു വർക്കിൽ, ഈ ഒരു ക്രാഫ്റ്റിൽ നമുക്കുള്ള മെയിൻ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എഴുതുക എന്നുള്ളതാണ്. ഈ വൃത്തിയിൽ നല്ല നീറ്റിലും നല്ല ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റുക എന്നുള്ളത് എനിക്ക് തോന്നിയത് അതാട്ടോ. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, അത് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ടൈം നമ്മൾ എടുക്കേണ്ടി വരും, കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ടി വരും. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, അല്ലാതെ ബാക്കിയൊക്കെ ഭയങ്കര സിമ്പിളാണ്. പിന്നെ അതുപോലെ നമ്മൾ ഈ കാർഡ് ഇത് ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ എക്സാം ബോർഡാണ് പറഞ്ഞല്ലോ, ഇതാകുമ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. നമ്മളൊരു ഏകദേശം ഒരു അളവെടുത്തിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ടോ എന്തെങ്കിലും ഒന്ന് വരച്ച് കൊടുക്കാം. ഓവറായിട്ട് പിന്നെ കട്ട് ചെയ്യണമെന്നില്ല. പിന്നെ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് അതൊന്ന് പിന്നെ എന്താണ് പൊട്ടിച്ച് കൊടുത്താൽ അത് അതേ അളവിൽ ഇങ്ങനെ പൊട്ടി കിട്ടും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതിന്. അത് നമ്മൾ എന്താണ് വുഡ് വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യാം. ഇതാകുമ്പോൾ ഒന്നുകൂടെ സിമ്പിളാവും, നമുക്ക് സിമ്പിളായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ ഓറഞ്ച് കളറ്, ഞാൻ ലൈറ്റ് ഓറഞ്ച് ആയിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ എനിക്ക് പിന്നെന്താണ് കളറ് ശരിക്കും വേണേൽ പെട്ടെന്ന് കഴിഞ്ഞു പോയി. അപ്പോൾ ഞാൻ യെല്ലോയും റെഡും വെച്ചിട്ട് ചെയ്തതാട്ടോ ഈ കളറ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓറഞ്ച് വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ, നല്ല ലുക്കായിരിക്കും. എന്ന് വെച്ചാൽ ബോറൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇതൊക്കെ വെച്ചിട്ട് ഒരു മേക്ക് ഓവർ വീഡിയോ ഇൻഷാല്ലാ ചെയ്യണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് എന്താ പറയുക, മാക്സിമം ഷെയർ ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് അടിക്കാനും പിന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ഒരു മടിയും കാണിക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നല്ലോണം വേണം. നിങ്ങൾക്ക് ഇനി ഡീറ്റെയിൽഡായിട്ട് ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ ഇങ്ങനൊരു വർക്കൊക്കെ എത്തിയതിൽ ഒരു കാര്യമുണ്ട്, ഇത് ഞാൻ ശരിക്കും എൻ്റെ ഐഡിയ അല്ല കേട്ടോ. ഇത് ശരിക്കും ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് കണ്ടു, അതായത് ഇതേപോലെ അത് വുഡിലൊക്കെ നല്ല ക്വാളിറ്റിയിലൊക്കെ ചെയ്തതാണ്, ഇങ്ങനെ സെയിലിൽ വെക്കുന്നത്. ഞാൻ അതിൻ്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പിന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നി. അപ്പോൾ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്താൽ ഭംഗി ഉണ്ടാവും ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തതാണ്. അപ്പോൾ ചെയ്തപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കിപ്പോൾ ചെയ്ത് തുടങ്ങിയപ്പോൾ മനസ്സിലായി നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. നല്ല അടിപൊളി ലുക്കായിരിക്കും, വോളൊക്കെ ഹാങ് ചെയ്താൽ നല്ലൊരു ലുക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു മടിയും കൂടെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ കുറച്ച് ടൈമൊക്കെ മാറ്റി വെച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ബാക്കി നമുക്ക് വേഗം പെട്ടെന്ന് തന്നെ എഴുതി തീർക്കാം കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്, അത് എന്താ പറയുക, ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിന് മുമ്പും ഇതേ ബോർഡ് വെച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വാൾഹൂപ്പ് ഒക്കെ വെച്ചിട്ട് വാൾ ഡെക്കർ ഐഡിയാസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം.
പിന്നെ എന്നിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മളിവിടെ കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ ഇതൊന്ന് നമ്മളൊരു റോപ്പിൽ തൂക്കിയിടുക എന്നുള്ളതാണ്. ഇനി സിമ്പിളാണ്, ഇനി അങ്ങനെ കാര്യമായിട്ട് പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ജൂട്ട് വെയിൻ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഒരേ സൈസിൽ ആക്കിയിട്ട് രണ്ട് സൈഡിലും ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ തിരിച്ച് വെച്ചിട്ടാണ്. നിങ്ങൾ ഈ ബാക്കിലും കളർ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ എന്താണ് ഇത്രേ ചെയ്തിട്ടുള്ളൂ വീഡിയോ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക കണ്ടോ, സിമ്പിളല്ലേ. ഇനി ഇവിടെ അവിടെയൊക്കെ വൃത്തിയിലേക്ക് എടുക്കുന്നൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇനി നമുക്കിത് നല്ല അടിപൊളിയായിട്ട് ധൈര്യമായിട്ട് ആ വാളിലൊന്ന് ഹാങ് ചെയ്ത് നോക്കാം. നല്ല സിമ്പിളാട്ടോ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാതിരിക്കരുത്. അപ്പോൾ നമുക്ക് വാളിലൊന്ന് ഹാങ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് വീണ്ടും പറയണേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ഞാനിടുന്ന വീഡിയോസൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അള്ളാ. ഓക്കെ, ബൈ.